നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ് ആവില്ല. ഇപ്പോൾ സി5 ലൂടെ കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. ചേച്ചി, ഇവിടെ ഗിരിധരനമ്പ്യാർന്ന് പറഞ്ഞ ആൾ വന്നായിരുന്നു. ആ വന്നായിരുന്നു. എന്നിട്ട് അത് നമ്മുടെ കാർ തട്ടി കേസില്ലേ, അതിന്റെ കോംപ്രമൈസ് ടോക്കിന് വന്നതാ. അയ്യോ ചേച്ചി, അയാൾ വന്ന് അതിനൊന്നും അല്ല, എനിക്ക് വേണ്ടി സാനിയെ കല്യാണം ആലോചിക്കാനാ. അതിന് സാനിയുടെ കല്യാണം ആലോചിക്കാൻ അയാൾ വന്നിട്ട് എന്താ കാര്യം? എന്റെ അമ്മേ, അനിയത്തിയുടെ കല്യാണത്തിന് ഏട്ടൻ വരുന്നതിന് എന്താ ഇത്ര അത്ഭുതപ്പെടാൻ? സനുവിന്റെ മൂത്ത ഏട്ടനാ ഗിരിധരൻ നമ്പ്യാറ്. എങ്ങനെ ഗിരിധരൻ നമ്പ്യാരുടെ ആരാന്നാ പറഞ്ഞേ? ഇളയ സഹോദരിയാണ്. പോപ്പുലർ ഫാഷൻ ഡിസൈനർ സാനിയ നമ്പ്യാർ. ആ കോടീശ്വരനായ ആളുടെ അനിയത്തിയാണോ നീ സ്നേഹിക്കുന്നേ? എന്റെ മോനെ തേടി വന്ന ഇത്രയും വലിയ സൗഭാഗ്യത്തിന് ആണോടി മൂദേവി നീ പുറങ്കാലോടെ തട്ടി എറിഞ്ഞത്? എന്നെങ്കിലും ആർക്കെങ്കിലും നിന്നെ കൊണ്ട് കാശിന് ഉപകാരം ഉണ്ടായിട്ടുണ്ടോ? എല്ലാം തട്ടി നശിപ്പിക്കാൻ മാത്രം ഉണ്ടായ ഒരു ജന്മം. അമ്മ എന്തിനാ ചേച്ചി ഇങ്ങനെ വഴക്ക് പറയുന്നേ? അല്ലാതെ പിന്നെ ആരെങ്കിലും വീട് അന്വേഷിച്ചു വന്നാ ഒട്ടൻ ഞങ്ങൾ കയറി ചാടിക്കടിക്കേണ്ട കാര്യമുണ്ടോ? ചേച്ചി പറഞ്ഞ നന്നായി അമ്മയല്ലേ അല്പം മുന്നേ പറഞ്ഞേ. നീ ഇതിൽ ഇടപെടണ്ട, ആരും ഇടപെടണ്ട. ദൈവമേ ഭഗവാനെ, ഗിരിധർ നമ്പ്യാരെ പോലൊരു കോടീശ്വരൻ നമ്മുടെ വീടിന്റെ പടിവാതില് വരെ സ്വന്തം പെങ്ങളുടെ കല്യാണാലോചനയായി വന്നിരിക്കണു. എന്റെ മോൻ ഇതിന് മാത്രം വലിയവനായെന്ന് എനിക്ക് വിശ്വസിക്കാനേ പറ്റുന്നില്ല. എന്റെ ഈശ്വര, എന്റെ ഭഗവാനെ, കാര്യങ്ങളെല്ലാം നല്ല വഴിക്ക് നടത്തി തരണേ. ആകാശേ, ഇതിനേക്കാൾ വലിയൊരു നിസ്സഹായത ഞാൻ എന്റെ ജീവിതത്തിൽ അനുഭവിച്ചിട്ടില്ല. എനിക്കൊരു എത്തും പിടിയും കിട്ടുന്നില്ല ആകാശേ. ആ ബന്ധം ഒരിക്കലും നന്നാവില്ല എന്നറിഞ്ഞിട്ടും സാനിയുടെ പിടിവാശിക്ക് മുന്നിൽ സമ്മതിച്ചു കൊടുക്കേണ്ടി വന്ന ഗതികേടില്ല ഞാൻ. എടാ, അറിഞ്ഞുകൊണ്ട് എങ്ങനെ ഞാൻ ആ വൃത്തികെട്ട ഫ്ലാറ്റിലേക്ക് അവളെ അയക്കുന്നേ? നീ ഒന്ന് സങ്കല്പിച്ചു നോക്ക്. എടാ, ഫിനാൻഷ്യൽ ബാക്ക്ഗ്രൗണ്ടുമായിട്ട് കമ്പയർ ചെയ്യുമ്പോ ഒരിക്കലും ഒപ്പത്തിനൊപ്പം നിർത്താൻ പറ്റാവുന്ന ഒരു കുടുംബം അല്ല അവരുടേത്. അതെനിക്ക് അറിയാം. എല്ലാത്തിന്റെ അടിസ്ഥാനം പണമല്ലല്ലോടാ. നീ ഈ കരുതുന്ന പോലെ അത്ര സംസ്കാരമില്ലാത്ത ആളുകളൊന്നും അല്ല അവര്. ചെക്കന്റെ ഫാമിലിയെ പറ്റി ഞാൻ വിശദമായിട്ട് പഠിച്ചു. ഒരു ഗവൺമെന്റ് പ്രസിൽ നിന്ന് റിട്ടയർ ആയതാണ് ആ പയ്യന്റെ അച്ഛൻ. അറിഞ്ഞിടത്തോളം അയാൾ ഒരു നല്ല മാന്യന. മൂത്ത സഹോദരി എടാ, നിനക്ക് അവരോട് ഇത്രയും വെറുപ്പും വിദ്വേഷം തോന്നേണ്ട കാര്യം സത്യം പറഞ്ഞ ഇല്ല. ഒരു തെറ്റിദ്ധാരണയുടെ പുറത്താണ് എടാ വിഷയങ്ങള് ഇത്രയും വഷളായി പോയത്. ഇതിനിടയ്ക്ക് നീ അറിയാതെ പോയ കൊറേ കാര്യങ്ങളുണ്ട്. ബിജു, എല്ലാ കാര്യങ്ങളും അന്ന് തന്നെ സാറിനോട് പറയാൻ ഒരുപാട് തവണ ശ്രമിച്ചതാ. സാറും അല്ലാത്ത ദേഷ്യത്തിലായിരുന്നുകൊണ്ട്. ഇതൊന്ന് സാറിനോട് പറയാൻ വന്നിട്ട് സാറന്ന് അന്ന് നമ്മുടെ വണ്ടിയിൽ തട്ടിയ മാരുതിയിൽ ഉണ്ടായിരുന്നവരാ സാർ, ആ പെൺകുട്ടിയും അവരുടെ അമ്മയും. ഉറപ്പാണല്ലോ ബിജു? ഉറപ്പാണ് സാർ, എല്ലാ ദിവസവും പോലീസ് സ്റ്റേഷനിൽ വെച്ച് ഞാൻ അവരെ കാണുന്നതല്ലേ. അവരെ തന്നെയാ നീ എന്നും പോലീസ് സ്റ്റേഷനിൽ വിളിച്ചു വരുത്തി ബുദ്ധിമുട്ടിക്കുന്നേ. ഡൗൺലോഡ് ചെയ്യൂ സി5 ആപ്പ്, കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.